ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസം എന്നതിനപ്പുറം ഫുട്ബോൾ കൊണ്ട് അത്ഭുത സൃഷ്ടിക്കാൻ കാലം കാത്തുവെച്ച കറുത്തമുത്ത് അതേ കാലചക്രം മുന്നോട്ട് പോകുന്നതനുസരിച്ച് കാലവും മറക്കാനാവാത്ത ഫുട്ബോൾ ആരാധകർക്കിടയിലെ ഇതിഹാസമായി മാറിയ ഒരാൾ നാം അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങളെ തന്റെ കഴിവുകൾ കൊണ്ട് നിസ്സാരമാക്കി മാറ്റി ഫുട്ബോൾ കൊണ്ട് അത്ഭുത സൃഷ്ടിച്ച മാന്ത്രിക മനുഷ്യൻ അതേ മറ്റാരുമല്ല ഫുട്ബോൾ ലോകത്തെ ദൈവമെന്ന് വിശേഷിപ്പിക്കാവുന്ന സാക്ഷാൽ പെലെ തുണിപ്പന്തിൽ നിന്നും തുകൽപ്പന്ത് തട്ടാൻ പ്രാപ്തിയായപ്പോൾ പിന്നെ ലോകം അയാളെ പെലെ എന്ന് വിളിച്ചു. 9 തന്റെ അച്ഛന് കൊടുത്ത വാക്കുകൾ കൊണ്ട് ബ്രസീലിനെ ചാമ്പ്യന്മാരാക്കാൻ ഒരുങ്ങിയ ഒരുവൻ. അതെ, ഒരു നൂറ്റാണ്ടിന്റെ പ്രതിഭ. ഒരു നാൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലോക കിരീടം ഉയർത്തും, ബ്രസീലിനെ ലോക ചാമ്പ്യന്മാരാക്കുമെന്ന് ആ മനുഷ്യൻ അന്ന് തന്റെ അച്ഛനോട് പറഞ്ഞ വാക്കുകൾ വെറുതെയായില്ല. കേവലം 9 കുസൃതിയിൽ തോന്നിയ വാക്കുകളല്ലായിരുന്നു അത്. ഒരു ദീർഘനാളത്തെ കാത്തിരിപ്പെന്നോളം 9 വാക്കുകളിൽ കണ്ട ഊർജ വിശ്വാസം തന്നെയായിരുന്നു. അച്ഛന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സാവോ പോളയുടെ പുൽമൈതാനങ്ങളിലൂടെ നടന്നപ്പോൾ ആരും ഒരിക്കലും ചിന്തിച്ചില്ല അദ്ദേഹത്തിന് ലോക ഫുട്ബോൾ തന്നെ കീഴടക്കാൻ സാധിക്കുമെന്ന്. ചെറുപ്രായത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഫുട്ബോൾ എന്ന അനുശ്വര ലോകത്തേക്ക് കടന്നു വന്ന ഇതിഹാസം. അന്ന് മുതൽ ഫുട്ബോൾ ലോകത്തെ തന്റെ കാൽക്കീഴിലാക്കി പകരം വെക്കാൻ അമരക്കാരനില്ലാത്ത ഒരാൾ 1988 സ്വീഡൻ വേൾഡ് കപ്പിലേക്ക് ബ്രസീലിയൻ സ്കോഡിൽ ആ കൗമാരക്കാരനും ഉണ്ടായിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ വാലീസിനെ, അങ്ങനെ സെമിയിൽ എതിരാളികളായ ഫ്രാൻസിനോട് ഹാട്രിക് അടിച്ച് പിന്നെ പെലെ ടീമിനെ ഫൈനലിൽ എത്തിച്ചു. ഫൈനലിൽ എതിരാളികളായ സ്വീഡനോട് ആദ്യ ഒരു ഗോളിൽ പതറിപ്പോകേണ്ടി വന്നിട്ടും തിരിച്ച് 2 അടിക്കുകയും ചെയ്തതോടെ ആദ്യ വേൾഡ് കപ്പ് അവർ നേടിയെടുത്തു. എന്നിരുന്നാലും ഫൈനലിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളായി പെലെ മാറി. അന്ന് ആ മനുഷ്യൻ മനസ്സിന് അച്ഛന് നൽകിയ വാക്കുകളുടെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടതിന്റെ സന്തോഷമായിരുന്നു. അതെ, സാക്ഷാൽ ക്രിസ്ത്യാനോയും മെസ്സിയും ഉയർത്തിക്കാട്ടിയ ബാലൻഡിയോറിനും ഗോൾഡൻ ബൂട്ടിനും മുന്നിൽ മാത്രമേ ആ മനുഷ്യന് രണ്ടാമനാകേണ്ടി വന്നിട്ടുള്ളൂ. ആ മനുഷ്യൻ ആ ഒരു കാലയളവിൽ നേടിയെടുത്ത നേട്ടങ്ങളുടെ യാഥാർത്ഥ്യത്തെ വാക്കുകളിൽ വിസ്മയിപ്പിക്കാവുന്നതിനപ്പുറമാണ്. എന്നാൽ ഇതിനൊക്കെ അപ്പുറം ചെറുപ്രായത്തിൽ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും കടന്നുവന്ന് ലോകം കീഴടക്കിയ ഇതിഹാസ താരം, അച്ഛന് കൊടുത്ത വാക്കുകളെ യാഥാർത്ഥ്യമാക്കി ലോകം കണ്ട ഏറ്റവും വലിയ സ്ട്രൈക്കർ, 1962 വേൾഡ് കപ്പ് ബ്രസീൽ നേടിയെടുത്തതും 1966 വേൾഡ് കപ്പിന് ശേഷം തന്നെ 26 വയസ്സിൽ പെലെ ബ്രസീൽ നാഷണൽ ടീമിൽ നിന്ന് വിരമിച്ചതും പിന്നെ 2 ശേഷം 28 വയസ്സിൽ ഫുട്ബോൾ രാജാവായി അവതരിച്ചതും 1970 വേൾഡ് കപ്പ് ബ്രസീൽ നേടിയെടുത്തതും പെലെ എന്ന മാന്ത്രിക മനുഷ്യനിലെ ദീർഘവീക്ഷണമായിരുന്നു. ആ വേൾഡ് കപ്പിൽ നിന്നും ആ മനുഷ്യൻ നേടിയത് 14 നിന്നും 12 ഗോളുകളും 10 ആ മനുഷ്യന്റെ കാലിൽ നിന്നും പിറവികളുണ്ടായ കാലങ്ങൾക്കപ്പുറം സാന്തോസ് പ്രതാപ് വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പെലെ എന്ന മനുഷ്യന്റെ പങ്ക് പറഞ്ഞാൽ തീരാവുന്നതിനും അപ്പുറമാണ്. ബ്രസീലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരവും ലോകത്തെ ഏറ്റവും കൂടുതൽ ഹാട്രിക് നേടിയ താരവും ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോൾഡ് നേടിയ താരവും ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് വിന്നറും, അങ്ങനെ ഈ ഒരു കാലഘട്ടം കൊണ്ട് ആ മനുഷ്യൻ തന്റെ കാൽക്കീഴിലാക്കിയത് നേടിയെടുത്ത് പറഞ്ഞാൽ തീരാത്ത റെക്കോർഡുകളും 5 തകരാത്ത ഇപ്പോഴും ആ മനുഷ്യന്റെ കാൽക്കീഴിൽ നിൽപ്പുണ്ട്. എന്നാൽ 50 ആ മനുഷ്യൻ ഇത്രമേൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഫുട്ബോളിൽ ചെയ്തു വെച്ച മാന്ത്രികത ചിന്തിച്ചാൽ തീരാവുന്നതിലും അപ്പുറമാണ്. അങ്ങനെ ഫുട്ബോൾ എന്ന ലോകത്തേക്ക് കടന്നു വന്ന അത്ഭുതം, സ്വപ്ന ലോകത്തെ നിന്നതുപോലെ അത്ഭുതകരമായ നേട്ടങ്ങളുടെ സാമ്രാജ്യം കൊണ്ട് ഫുട്ബോൾ ലോകം കീഴടക്കിയ അത്ഭുത പ്രതിഭ, ഇന്ന് 81 നിറവിലും ആരാധകരുടെ മനസ്സിൽ നിന്നും മായാത്ത പേര്, ദ റിയൽ ലെജൻഡ് ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി, ദ ഗോഡ് ഓഫ് ഫുട്ബോൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ മാത്രം പെലെ.